രാമായണ പാരായണത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് സീതാസ്വീകാര്യം, അയോധ്യാപ്രവേശനം, തുടർന്ന് രാജ്യാഭിഷേകവും പാരായണം ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പൊക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ജരാധിപനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാലവളുടെ ഭാവവും വാക്കുമിങ്ങിനോടു വന്നു പരകനീ സത്വരം എന്നതു കേട്ടു പവന തനയനും ചെന്നു രംഗാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുത പുത്രനും. രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചേടിനാൻ വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകി ദേവിയും. ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലുനീ. ഭർത്താവിനെ കണ്ടു കൊൾവാനുപായമെന്തെത്ര പാർക്കേണ നിന്നിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തിയിടുനീ തീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരയനീ. ജാനകീദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടു പോൽ കാണായിക കൊണ്ടുമാ. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേവാദ്യം അലങ്കാരമണിയിച്ചു. ശില്പമായൊരു ശിവിക മേലാരോപ്യമൽപുരോഭാഗെ വരുത്തുക സത്വരം. മാരുതി തന്നോട് കൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം.
മാതാവിനെ ചെന്നു കാണുന്നതു പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്നന്തികെ മേദിനി നന്ദിനി കിന്തത്ര ഭൂഷണം കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാ ജനരജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടു മായാ സീതയും ശുജാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാമുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വന്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയം വിനാ ദുച്ഛ്യവനാദികൾ വിസ്മയപ്പെട്ടിരു നിശ്ചലമായിരു ലോകവുമന്നേരം ഇത്തം വിധാത്യ സ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളന്നേരം ആശ്രയാശൻ ജഗദാശ്രയാഭൂതയാ മാശ്രിതവത്സലയായ പൈതേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കിലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാ പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്ര പ്രഭു പാഹി മാം പാഹി മാം രാമഭദ്ര പ്രഭു പാഹി മാം പാഹി മാം ചാരുവിമാനാഗ്ര സംസ്ഥിതനാ ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ചിൽപുരുഷാറ്റയാ താണിതുമല്ലവേ പുഷ്പകമായ
വിമാനവും അന്നേരം ആനന്ദ ബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിടീനാൻ വേണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസീമി ചേർത്തിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വന്ദവും ശ്രീരാമപാദാര ബിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചെടിനാൻ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീഗിനാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടു വാരണേന്ദ്രന്മാർ കഴുത്തിലേറെ പരിവാരജനങ്ങളുമായി നടന്നിടിനാൻ രാമനീ വണ്ണമിഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാൻ കണ്ണിന് ആനന്ദപൂരം പുരുഷം പരം പുണ്യ പുരുഷമാലോക്യ നാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു വന്ദിച്ചകം പൊക്കു മാതാവുതൻ പദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാന വിളംബിതം ഭവാൻ ഭാനുദനയനും നക്തഞ്ചരീന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണമവരെ വിരയെ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാൻ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൻ വേണ്ടതും എങ്കിലോ ജാംബവാനും മരുൽപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയജ പർണേനവായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്ന യച്ചൂരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ ശത്രുഘ്നനും അമാത്യൗഹവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചേടിനാൻ രത്നസിംഹാസേന രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗെ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ
ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു. ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനിൽ സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കലും ചൊൽക്കിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര് ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കെട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥി കേട്ടിയിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നു പോം നിർണയം. ദേവപിതൃഗണതാവ സമുഖ്യന്മാരെ വരും ഏറ്റം പ്രസാദിക്കുമത്യരം. കൽമശമെല്ലാം അകലുമതേല്ലാം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചതാദരാൽ നിത്യവും ശുദ്ധ ബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുദാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടം എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പയ്തലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശുഭം. കർക്കിടകം 1 മുതൽ 31 വരെ അധ്യാത്മ രാമായണ പാരായണം ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി ഇന്ന് പൂർണ്ണമാവുകയാണ്. ഇന്ന് വരെ ഈ പാരായണം ശ്രവിച്ച എല്ലാ ഭക്തർക്കും വേണ്ടി നമുക്ക് ഫലം നോക്കി വായിക്കാം. കിഷ്കിന്ധകാണ്ഡത്തിലെ സുഗ്രീവ രാജ്യാഭിഷേകത്തിൻ്റെ അവസാന ഭാഗങ്ങളും ക്രിയാമാർഗോപദേശവുമാണ് ഫലത്തിൽ നമുക്ക് കാണിക്കുന്നത്. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളേണം. ലോകൈകനാഥാ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമാകയും ഉണ്ടല്ലോ. ലക്ഷ്മണരേവം ഉണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൻ ഓർക്കിലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു
നിങ്കലുള്ളോര് വാത്സല്യം ഉഴക്കയാൽ തന്നുടെ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്തമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്ക മാമിടൂ ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമിടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും നപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും രോഗവിമുക്തിയും നിറഞ്ഞ ഒരു പുതുവത്സരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.